യേശോ മാത്രം. ഈശോ അഭിഷേക സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഇന്ന് February 8, ഇന്നത്തെ ദിന വിശുദ്ധനായ വിശുദ്ധ ജെറോം എമിലിയാനിയെ കുറിച്ച് നമുക്ക് പിടിച്ചാലോ. വെയിൽസിലെ ഒരു കുലീന കുടുംബത്തിലാണ് വിശുദ്ധ ജെറോം ജനിച്ചത്. ഒരു പടയാളിയായി അദ്ദേഹം ജീവിതം ആരംഭിച്ചു. ത്രെവീസോ ഗിരികളിൽ സ്ഥിതി ചെയ്തിരുന്ന ഒരു കോട്ടയുടെ ഗവർണറായിരിക്കുമ്പോൾ ശത്രുക്കൾ അദ്ദേഹത്തെ പിടിച്ച് കാരാഗ്രഹത്തിലടച്ചു. അങ്ങനെ സ്വതന്ത്രനാക്കുവാണെങ്കിൽ ഞാൻ ഉത്തമ ജീവിതം നയിച്ചുകൊള്ളാം എന്ന് ജയിലിലെ കഷ്ടതകളുടെ ഇടയിൽ അദ്ദേഹം ദൈവമാതാവിനോട് പ്രാർത്ഥിച്ചു. ദൈവമാതാവ് പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തിന് ബന്ധനങ്ങൾ ഭേദിച്ചു, അദ്ദേഹത്തെ സ്വതന്ത്രനാക്കി. സന്തുഷ്ടനായ വിശുദ്ധ ജെറോം ത്രെവീസോയിലേക്ക് മടങ്ങി. ദൈവമാതാവിൻ്റെ ബലിപീഠത്തിൽ തന്നെ ബന്ധിച്ചിരുന്ന ചങ്ങലകൾ തൂക്കിയിട്ടു. വെൻസിൽ സ്വഭവനത്തിലെത്തിയപ്പോൾ ഉപവിപ്രവർത്തികളിൽ അദ്ദേഹം പൂർണ്ണമായി മുഴുകി. തെരുവീതിയിൽ അലഞ്ഞു നടന്നിരുന്ന അനാഥരെ അദ്ദേഹം ആപമിതം സംരക്ഷിച്ചു. പാതുവായിലും വേറോണിലും കൂടി അദ്ദേഹം അനാഥശാലകൾ സ്ഥാപിച്ചു. ഒരു മഗ്ദലേന ഭവനവും ഒരു ആശുപത്രിയും തുടങ്ങി. ഭക്തരായ ചില ആത്മായർ വൈദികരും ഈ അനാഥശാലയിൽ താമസിച്ച് അനാഥരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അവർക്കായി വിശുദ്ധൻ ഒരു നിയമവാരി എഴുതിയുണ്ടാക്കി. അങ്ങനെ ഇന്ന് നിലവിലുള്ള സൊമാഷിയയിലെ ക്ലെറിക്സ് റെഗുലർ എന്ന സന്യാസസഭ ഉടലെടുത്തു. രോഗി സന്ദർശനത്തിനിടയ്ക്ക് പകർന്ന വ്യാധി അദ്ദേഹത്തിൻ്റെ ജീവൻ അപഹരിച്ചു. 1537 February 8 അദ്ദേഹം ദിവംഗതനായത്. 1767 അദ്ദേഹത്തെ വിശുദ്ധനെന്ന് നാമകരണം ചെയ്തു. 1928 Pius 11 മാർപ്പാപ്പ അദ്ദേഹത്തെ അനാഥരുടെയും പരിതിക്തരായ കുട്ടികളുടെയും മധ്യസ്ഥനാക്കി. നമുക്കും സകല വിശുദ്ധരുടെ മാതൃക പിന്തുടരാം. സകല വിശുദ്ധരെയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമീൻ. താങ്ക് യു ജീസസ്.